ജയപ്രസാദ് എന്ന കുട്ടി അവിടെ തന്റെ സങ്കടം പറയാൻ കാത്തുനിൽപ്പുണ്ടായിരുന്നു. മഴയത്ത് ചെരുപ്പ് ഒഴുകിപ്പോയി, പുതിയ ചെരുപ്പ് വേണം. ജയപ്രസാദ് ആഗ്രഹം മുന്നോട്ട് വെച്ചു. ജയപ്രസാദിനെ ഒപ്പം കൂട്ടി വി ഡി സതീശൻ തന്റെ ഔദ്യോഗിക കാറിൽ നേരെ ചെരുപ്പ് കടയിലേക്ക്. ചെരുപ്പ് കിട്ടിയതോടെ ജയപ്രസാദ് ഹാപ്പി. പ്രതിപക്ഷ നേതാവിനൊപ്പം ഒരു ചൂട് ചായയും കുടിച്ച ശേഷമാണ് കൊച്ചുമിടുക്കൻ ക്യാമ്പിലേക്ക് മടങ്ങിയത്. കണ്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷം തോന്നിയ ഒരു വാർത്തയായിരുന്നു ഇത്. ആ ഒരു സന്തോഷം തോന്നാനായിട്ടുള്ള കാരണം വേറൊന്നുമല്ല, ആ കൊച്ചുകുട്ടിയുടെ സന്തോഷം നമ്മളിലേക്ക് റിഫ്ലക്ട് ചെയ്ത് തന്നെയാണ്. ഇവിടെ ആ സന്തോഷത്തിന് കാരണം നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശനാണ്. ഒരു കാര്യം ചെയ്യുന്നത് നല്ലതാണെങ്കിൽ നല്ലതെന്നും അത് ഇച്ചിരി മോശം കാര്യമാണെങ്കിൽ മോശമാണ് എന്നും തുറന്നു പറയുന്ന ഒരു സമൂഹത്തിലാണ് ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത്. ഇതിന് നമുക്ക് രാഷ്ട്രീയം കാണേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും ഇത്ര ഒരു നല്ല കാര്യം ചെയ്തിട്ടും ഇതിന്റെ ഇടയ്ക്ക് ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ നമുക്കൊന്ന് നോക്കാം. ഇത് വന്നിരിക്കുന്ന ഒരു കമന്റ് ആണ്. പ്രതിപക്ഷ നേതാവിന് കൊടുക്കാൻ എന്ത് തടസ്സം? മന്ത്രിക്കൊപ്പം ശമ്പളവും അലവൻസുകളും സുഖം സുഫിഷ്യം. പണിയോ സർക്കാരിനെ കുറ്റം പറയുക മാത്രം. ആയിരങ്ങൾ കെട്ടും ബാന്തവും എന്നാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. കെട്ടും ബാന്തവുമായി അലയുമ്പോളാണ് ഒരു കമന്റ് വന്നിരിക്കുന്നതാണിത്. അടുത്തൊരു കമന്റ് ഉണ്ട്, വീഡിയോയുടെ നാടകം. വീഡിയോ എടുക്കാനും ആൾക്കാർ, ഉസ്മാന് ശേഷം വീഡിയോയുടെ ചെരുപ്പ് നാടകം. എന്തിനാണ് ഇങ്ങനെ കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ വെറുതെ വെറുപ്പിക്കുന്നത്? എനിക്കതാണ് മനസ്സിലാവാത്തത്. ഇതിപ്പോ നമ്മുടെ പ്രതിപക്ഷ നേതാവല്ല, നമ്മുടെ മുഖ്യമന്ത്രിയല്ല, ഏത് സാധാരണക്കാരൻ ചെയ്താലും ഇതൊരു നല്ല കാര്യം തന്നെയാണ്. അപ്പൊ എന്ത് നല്ല കാര്യം ചെയ്തെന്ന് പറഞ്ഞാലും അതിന്റെ ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ ചൊറിയുന്ന ഡയലോഗ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കമന്റ്സ് ഇടേണ്ട ആവശ്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല.